എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉണ്ണീസ് വണ്ട്രവേഡിലേക്ക് സ്വാഗതം പരിസര പഠനത്തിലെ പുതിയൊരു ചാപ്റ്ററാണ് വൃത്തി നമ്മുടെ ശക്തി വളരെയധികം വൃത്തിയുള്ള നാട്ടിലെത്തിയ മൂന്ന് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ പാഠം തുടങ്ങുന്നത് ആരൊക്കെയാണ് ആ സുഹൃത്തുക്കൾ ഈച്ച കൊതുക് എലി ഒടുവിൽ വൃത്തിയുള്ള നാട്ടിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റാതെ അവർ നാടുവിടുകയാണ് എങ്ങോട്ടേക്കാണ് നാട് വിട്ടുപോയത് വളരെ വൃത്തിശൂന്യമായ ഒരു സ്ഥലത്തേക്ക് പരിസരത്ത് മുഴുവൻ ചപ്പു ചവറുകൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറി എറിഞ്ഞിരിക്കുന്നു അറവുശാലകളിലെ മാലിന്യം തള്ളിയിരിക്കുന്നു അങ്ങനെ എവിടെ നോക്കിയാലും അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കാണാം ഈ ജീവികൾ മനുഷ്യർക്ക് ഉപദ്രവകാരികളാണോ അതെ അല്ലേ എന്താണ് കാരണം ഇത്തരം ജീവികൾ രോഗകാരികളാണ് ധാരാളം രോഗങ്ങൾ പകരുന്നത് ഇത്തരം ജീവികളിലൂടെയാണ് ഇത്തരം രോഗങ്ങളെ എന്താണ് പറയുക സാംക്രമിക രോഗങ്ങൾ പകർച്ചവ്യാധികൾ എന്നൊക്കെ നമുക്ക് പറയാം ഈ രോഗങ്ങൾ പടർന്ന് പന്തലിക്കും ഈച്ച കൊതുക് എന്നിവ പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ എലി പരത്തുന്ന രോഗങ്ങളാണ് എലിപ്പനി പ്ലാഗ് ടൈഫസ് ട്രൈക്നോസിസ് റാറ്റ് ബൈറ്റ് ഫീവർ ഈ രോഗങ്ങളുടെയെല്ലാം രോഗവാഹുകർ എലികളാണ് എലികൾ കടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റാറ്റ് ബൈറ്റ് ഫീവർ എലികളുടെ ശരീരത്തിൽ എലികളുടെ ചോര കുടിച്ച് ജീവിക്കുന്ന എലിച്ചെള്ളുകൾ ധാരാളമായി ഉണ്ടാകും ഇത്തരം എലിച്ചെള്ളുകൾ രോഗങ്ങൾക്ക് കാരണമാകുന്നു പ്ലേഗ് പോലുള്ള അസുഖങ്ങൾ വരുന്നത് ഇത്തരം ജീവികളിൽ നിന്നാണ് ഇനി കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെങ്കിപ്പനി ചിക്കൻകുനിയ മന്ത് മലമ്പനി ജപ്പാൻ ജ്വരം യെല്ലോ ഫീവർ അല്ലെങ്കിൽ മഞ്ഞപ്പനി മന്ത് ജപ്പാൻ ജരം എന്നീ രോഗങ്ങൾക്ക് കാരണം ക്യൂലക്സ് കൊതുകുകളാണ് അതുപോലെ ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ യെല്ലോ ഫീവർ എന്നീ രോഗങ്ങൾക്ക് കാരണം അനോഫിലിസ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന രോഗത്തിൻ്റെ രോഗവാഹി മാൻസോണി എന്ന ഏറ്റവും വലിപ്പമുള്ള കൊതുകുകളാണ് മന്തു പരത്തുന്നത് എല്ലാ രോഗങ്ങൾക്കും കാരണം വൃത്തിഹീനമായ ചുറ്റുപാടാണ് അതുകൊണ്ട് നാം നമ്മുടെ ചുറ്റുപാട് എന്നും വൃത്തിയുള്ളതായി സൂക്ഷിക്കണം അതുപോലെ വ്യക്തിശുചിത്വം പാലിക്കാനും ശ്രദ്ധിക്കണം ലോകത്ത് ഇതുവരെ മരുന്നു കണ്ടുപിടിച്ചിട്ടില്ലാത്ത കൊറോണ എന്ന മഹാമാരിയെപ്പോലും വ്യക്തിശുചിത്വം പാലിക്കുന്നതിലൂടെ നമുക്ക് അകറ്റാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും മാസ്ക് ഉപയോഗിക്കൂ സോപ്പിട്ട് കൈ കഴുകൂ അതുപോലെ സാമൂഹിക അകലം പാലിക്കൂ വ്യക്തിശുചിത്വമാണ് നാടിൻ്റെ രക്ഷ എന്നത്തെ പോലെയും ഇന്നും പറയുകയാണ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ